മുതൽ പൊസിഷനിൽ ഏറ്റവും താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇപ്പം റിവേഴ്സായി. ആ സമയത്ത് അംബാസഡർ ഉപയോഗിക്കുന്ന ഒരു ഒരു ഹരാണ്. ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള 1994 മോഡൽ വണ്ടി അല്ലേ? ഇവിടെ ഒരു 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 എന്താ പറയുക, ഒരു വി ഐ പി ഉണ്ട് കേട്ടോ. ഒരു വി ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്നുള്ള ഇക്കാനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ചെർപ്പുളശ്ശേരിയിലാണല്ലോ കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടു എന്നറിയില്ല, വളരെ കുറച്ച് വ്യൂസ് വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിൻറ്റേജ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാൻ പോവാണെന്നുള്ളത്. അതായത് വിൻറ്റേജ് കാറുകൾ, അതായത് വിൻറ്റേജ് പഴയ കാലത്തെ എന്തോ നമ്മൾ ആ പ്ലേലിസ്റ്റിൽ ഷൂട്ട് ചെയ്തിടാൻ പോകണം. അപ്പോൾ അതിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്, ചെർപ്പുളശ്ശേരിയിൽ നിന്ന് തന്നെയാണ്. കാരണം ചെർപ്പുളശ്ശേരിയിലുള്ളവർക്ക് തന്നെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഇവിടെ വിൻറ്റേജ് കാറുകൾ സ്വന്തമായിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അദ്ദേഹത്തിൻ്റെ വണ്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് ഇത്തരം കുറേ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പുള്ളിക്ക് ആ പാഷൻ വരാനുണ്ടായ കാരണം, പിന്നെ ഏറ്റവും പഴക്കം ചെന്ന വണ്ടികൾ, ഓരോ വണ്ടികളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ പുള്ളിയുടെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് വീടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, വീടിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ. വീടിൻ്റെ പേരുണ്ട്, അക്ഷരം എന്നാണ് വീടിൻ്റെ പേര്. അപ്പം അതിന് അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ഉണ്ടാവും, നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നമുക്ക് എന്തായാലും വീടിനകത്തേക്ക് പോയി നോക്കാം. ഓക്കെ, ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. നമുക്ക് ആദ്യം പക്ഷേ ഇക്കാനെ വിളിക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മര്യാദ, നമ്മൾ അതിക്രമിച്ച് കയറാൻ പാടില്ല. നമുക്ക് എന്തായാലും പോയി വിളിച്ചിട്ട് വരാം. പുള്ളി ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചു, അപ്പോൾ പുള്ളി അതൊരു പേടിയുണ്ടായിരുന്നു, പുള്ളി സമ്മതിക്കില്ല എന്നുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ അത് വ്യക്തിപരമായിട്ട് എടുത്തു വയ്ക്കുന്ന കുറേ വണ്ടികളായിരിക്കും. പക്ഷേ പുള്ളി പറഞ്ഞത് വന്നെടുത്തോ, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നാണ്. ആ ഗുഡ് മോർണിംഗ്. ചെറിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇട്ടിട്ട് നിൽക്കാം. അപ്പോൾ ഇതാണ് നസീമുക്ക, നസീമുദ്ദീൻ എന്ന് പറയും. അതെ, ഈ നമ്മൾ ഫോണിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ കുറേ വണ്ടികൾ, നമ്മൾ ഇത് റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒന്ന് രണ്ട് വണ്ടി. പക്ഷേ ഇത്ര അധികം വണ്ടികൾ അകത്തുണ്ടെന്നുള്ള കാര്യം എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഒരുപാട് വണ്ടികളുണ്ട്, അതിൽ തന്നെ കുറച്ച് കാറുകൾ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇക്കാൻ്റെ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. ഇവിടെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ നമ്മുടെ പഴയ കാളവണ്ടി മുതൽ ഒരു ചക്ര സൈക്കിൾ മുതൽ പല കാര്യങ്ങളുമുണ്ട്. പിന്നെ അവിടെ ഇരിക്കാനുള്ള ചെറിയൊരു ഊഞ്ഞാലും സെറ്റപ്പും കാര്യങ്ങളുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ള. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം, നമ്മളെല്ലാവരും വീടുകളിൽ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതിപ്പം നമ്മൾ ഇരുമ്പ് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ പോയി ചിലപ്പോൾ നമ്മൾ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ആ ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്തിനും ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദ്യത്തെ സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. കണ്ട ഇവിടെ ഒരു കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ ഷേപ്പിൽ രണ്ട് സൈഡിൽ നാല് ചക്രങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ഇക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റൈൽ ഈ ഒരു ഊഞ്ഞാൽ വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? ഊഞ്ഞാൽ ഈ ഹട്ട് ഉണ്ടാക്കിയത് ഈവനിങ് ടൈമിൽ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അതുപോലെ ഇവിടെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ നല്ലൊരു കംഫർട്ടാണ്. ഓക്കെ, വീട്ടിനകത്ത് ഇരിക്കുന്നേക്കാളും. പിന്നെ ഇതിപ്പോൾ അടുത്ത ദിവസം തോന്നിയ ഒരാശയാണ്, ഇതിപ്പോൾ നാല് ടയർ പോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു രഥം പോലെ റോട്ടിൽ നിന്ന് നോക്കി അങ്ങനെ ഒരു ഒരു ഫീൽ ഉണ്ടാവും. അത് ശരി, അതിനു വേണ്ടി ചെയ്ത ഇത് ഒറിജിനലാണോ? അതെ അതെ, ഇത് കുതിരവണ്ടിയുടെ ടയറാണ്. ഇത് നമ്മൾ ചെയ്ത ചെയ്തതാണ്. ഇത് വൈപ്പ് അല്ലേ, ഇത് ഒറിജിനലാണ് അല്ലേ. കുതിരവണ്ടിയുടെ ഒറിജിനൽ ടയർ. ഇത് ഏകദേശം എത്ര പഴക്കം ഉണ്ടാവും? 40 ഇയേഴ്സ് ഉണ്ടാവും അല്ലേ. ഇത് എവിടുന്ന ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? പാലക്കാട് തത്തമംഗലം. തത്തമംഗലം ആ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നു. കാളവണ്ടി കുതിരവണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്ന, അതുപോലെ ഇത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ആക്ച്വലി ഞാൻ ഈ കാളവണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അത് കാളവണ്ടി വാങ്ങിച്ച് അത് വണ്ടി കയറ്റുമ്പോൾ ഇങ്ങനെ ഈ രണ്ടെണ്ണം സ്പെയറായിട്ട്
അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അവർ കൊടുക്കാൻ ചോദിച്ചപ്പോൾ ചെറിയൊരു പൈസ കൊടുത്തപ്പോൾ അവർ അതും തന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് രണ്ട് കാളവണ്ടിയാണ് കേട്ടോ. രണ്ട് കാളവണ്ടിയുടെ ആ കംപ്ലീറ്റ് സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടോളൂ. ശരിക്കും ഒന്നാണ് കാളവണ്ടി, അത് ശരി, അത് ശരിക്കും ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതല്ലേ, ഓക്കെ, അത് ഷോക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് ഒറിജിനൽ കാളവണ്ടി അല്ലേ? ഇത് ഒറിജിനൽ കാളവണ്ടിയാണ്. നമ്മൾ കൊണ്ടുവന്ന് പെയിൻറ് ചെയ്തൊക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അടുത്ത ദിവസമാണ് പെയിൻറ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചക്രമൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. നാളെ ആൾ വന്നിട്ടൊക്കെ ഫിറ്റ് ചെയ്യും. കുറച്ച് കൂടുതൽ കളർഫുള്ളായി എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കുട്ടികൾക്ക്, വീട്ടുകാർക്ക്. ഇനിയിപ്പോൾ എന്താണെങ്കിലും പെയിൻറ് ചെയ്തതല്ലേ, അപ്പോൾ ഒരു വൺ ഇയർ ഇങ്ങനെ പോട്ടെ. അതിന് ശേഷം, അതായത് പെയിൻറ് ചെയ്തപ്പോൾ ആ ഒരു വിൻറ്റേജ് ലുക്കിൽ നിന്ന് മാറി പുതിയ ലുക്കിലേക്ക് വന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലേ. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട്, എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് വിൻറ്റേജ് കാറുകളോട് ഇത്ര താല്പര്യം തോന്നി? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താട്ടോ ഞാൻ പറയുന്നത്. കാറുകളോടുള്ള താല്പര്യം, എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം. ഒരു 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സായപ്പോൾ പിന്നെ കാറുകളോട് നല്ല താല്പര്യമായിരുന്നു. ഇപ്പം ന്യൂസ് പേപ്പറിലൊക്കെ കാറിൻ്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഞാനതൊരു സിസർ എടുത്ത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഗമ്മൊക്കെ തേച്ച് ചുമരിലൊട്ടിക്കും. ഒട്ടിക്കാറുണ്ട്. അത് 3 വയസ്സ് 4 വയസ്സായിരുന്ന സമയത്തുള്ള പരിപാടി. ശരി ശരി, പണ്ട് മുതലേ താല്പര്യമുണ്ട്. ഇത് പ്രീമിയർ പത്മിനി അല്ലേ? അതെ, പ്രീമിയർ പത്മിനി 77 മോഡലാണ്. ഇത് ഒറിജിനൽ പെട്രോൾ എഞ്ചിൻ്റെ ബോഡിയാണ്. അതാണ് ഇതിന് ക്വാർട്ടർ ഗ്ലാസ്, പെട്രോൾ എഞ്ചിൻ്റെ ബോഡിക്ക് ക്വാർട്ടർ ഗ്ലാസ്. ഓക്കെ, പിന്നെ ലാസ്റ്റിൽ ലേറ്റസ്റ്റ് വണ്ടികൾ വരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 92-94 വണ്ടികൾ ഡിസ്കണ്ടിന്യൂ ആവുന്ന സമയത്ത് ഇതിനിട്ട് ക്വാർട്ടർ ഗ്ലാസ് ഇല്ല. ഈ ഗ്ലാസ് ഇല്ല അല്ലേ? അപ്പോൾ എ സി സംവിധാനം ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടാണ് യാത്ര ചെയ്യുക. ഓക്കെ, ഇതിനാണ് നമുക്ക് ആവശ്യമുള്ള എയർ കിട്ടുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ നിന്നുള്ള എയർ കിട്ടും. എയർ കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡോർ തുറന്ന് ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്താൽ ഡ്രൈവിംഗ് സീറ്റിലുള്ളവർക്ക് അവിടെ നിന്നുള്ള എയർ അങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അന്നത്തെ ഏറ്റവും എത്ര VIP ആണെങ്കിലും VIP ആണ് ഇങ്ങനത്തെ വണ്ടിയിലുള്ള സംവിധാനം ഉള്ളൂ. ഓക്കെ, എ സിയിലുള്ള ഒരു ഒന്നും ആ സമയത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പിറകിൽ കുറേ ബൈക്കുകൾ കണ്ടു. അതിനകത്ത് വിൻറ്റേജുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് SD ആണ്. ആ SD ഏത് ഇയറാണ്? 72. അതായത് ഏകദേശം ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള വണ്ടി അല്ലേ. SD റോഡ് കിങ് അല്ലേ? അത് അല്ല, അത് നോർമൽ വണ്ടിയാണ്. 250 സ്റ്റാൻഡേർഡ്. 250 സ്റ്റാൻഡേർഡ് ആണ്. റോഡ് കിങ് ആണ്. 70s ഇറങ്ങിയത്, 73 ഇറങ്ങി. ഓക്കെ, ആൻസറ ഇത്. നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ പലർക്കും കാണാൻ കിട്ടാത്തൊരു സാധനമുണ്ടാവും. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഓടിക്കാൻ ഇത് ഓടിക്കുന്ന ആൾക്ക് ഭയങ്കര ഒരു റെക്കഗ്നീഷനാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഒരു വണ്ടി ഓടിക്കുന്ന ആളെന്നുള്ള ആ ഒരു വണ്ടി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു പുതിയ തലമുറ സൈക്കിള്. പിന്നെ SD യുടെ റോഡ് കിങ് അല്ല, നോർമൽ 250 സ്റ്റാൻഡേർഡ് വണ്ടിയാണിത്. നമ്മൾ SD ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റോഡ് കിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇത് നമ്മുടെ പുതിയ തലമുറ ബുള്ളറ്റ് അല്ലേ? ഓൾഡ് ബുള്ളറ്റ്, സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്, ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടി. പിന്നെ ചേതക്, ഇത് ഏത് ഇയറാ ഈ വണ്ടി? 72 മോഡൽ അല്ലേ. ഇത് റണ്ണിങ് കണ്ടീഷൻ ആണ് ഇപ്പം. ഇതെല്ലാം കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു മസിൽ മാൻ, എല്ലാവരും കണ്ണ് പെട്ടെന്ന് വരുന്നത് ഇങ്ങോട്ടാണ്, ഹാർലി ഡേവിഡ്സൺ. കാരണം ബുള്ളറ്റ് ആണെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ ഒരു വട്ടെങ്കിലും കയറി ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു വണ്ടിയായിരിക്കും ഹാർലി ഡേവിഡ്സൺ. ഇത് ഇതിന് മോഡൽ എന്താ പറയാ? ഹാർലി ഡേവിഡ്സൺ 883 അയൺ. അതിന് പറയാം ഇത് ഷോറൂമിൽ നിന്ന് പുതിയത് വാങ്ങിച്ചാണ്. ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുന്ന സമയത്തും എൻജിൻ്റെ CC അതേ നമ്പർ എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ, 883 CC വണ്ടിക്ക് അതേ നമ്പറിന് എടുത്തല്ലേ. 883 നമ്പറും 883. കൊള്ളാം. ഇത് ഹാർലി ഡേവിഡ്സൺ്റെ അയൺ എന്ന് പറഞ്ഞ മോഡലാണ്. 883 CC വണ്ടിയാണ് കേട്ടോ. ഇതാണപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ആദ്യം എടുത്ത വണ്ടി അല്ലേ. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ ഒന്ന് അതെ. പിന്നെ സെൻട്രൽ കൺസോള് എല്ലാം ബക്കറ്റ് സീറ്റ് എല്ലാം ചേഞ്ച് ചെയ്തു. ഓക്കെ,
തൃശ്ശൂരിൽ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ പെയിൻറ് ചെയ്തത്. നല്ല ഹൈ ക്വാളിറ്റി പെയിൻറ്റാണ്. പിന്നെ പ്ലേറ്റിങ്ങിനൊക്കെ കോയമ്പത്തൂർ മുരുകാദാസ് കണ്ടവർ ചെയ്യുന്നതാണ്. അതൊക്കെ നല്ല ഏറ്റവും നന്നായിട്ട് ചെയ്ത വണ്ടിയാണ്. ഇതിനകത്തിന് ചെയ്യാനുള്ളത് സീറ്റാ പോളിസ്റ്റർ ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാം ചെയ്തു വെച്ചു. ഇതിന് ഒ എസ് പി ആണ് പറഞ്ഞിട്ടുണ്ട്. ഒ എച്ച് പി ആണല്ലോ ഇതിൽ എഞ്ചിന് പറയുന്നത്. ഒ എസ് പി ആണ് ഓവർ ഹെഡ് വാൾവ്. ഓക്കെ. അപ്പം അതിന് പെട്രോൾ എഞ്ചിനാണ് ഒറിജിനൽ കാണിക്കാം. ഇതിൻ്റെ ഇന്നത്തെ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? പറയിക്കും ഇത്രേ ഉള്ളല്ലേ വളരെ. പക്ഷേ ഈ എൻജിൻ ചേഞ്ച് ചെയ്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ എൻജിൻ വരുന്നത് ഒ എസ് പി പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് മെറ്റഡോറിൻ്റെ 301 എന്നുള്ള എഞ്ചിനാണ് ഇപ്പോൾ ഉള്ളത്. മെറ്റഡോർ ഇവിടെ ഏതൊരു വണ്ടിയും കണ്ടല്ലോ അല്ലേ? മെറ്റഡോർ ഇല്ല അല്ലേ? വേറെ മാർക്കറ്റ് വണ്ടിക്ക് ഉണ്ട്. മെറ്റഡോറിൻ്റെ വണ്ടി ഇവിടെ ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അതായത് കുറച്ചുകൂടെ പുതിയൊരു എഞ്ചിൻ വെച്ചു അല്ല? ആ സമയത്ത് ഒരു 72, 75, 80, 85 ഒക്കെ അങ്ങനെ ഒരു ഫണ്ടായിരുന്നു. അങ്ങനെ പെട്രോളിന് ആ സമയത്ത് 5 രൂപ 30 പൈസ ഉള്ള വില. പക്ഷേ ഡീസലാണെങ്കിൽ 3 രൂപ 70 പൈസ ഉണ്ടായിരുന്നു ഒരു 78 അപ്പോൾ ആ ഒരു വേരിയേഷന് വേണ്ടി നല്ല കണ്ടീഷനുള്ള എഞ്ചിനാണെങ്കിൽ പോലും റിമൂവ് ചെയ്തിട്ട് ഡീസൽ എഞ്ചിൻ വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായത്. ഇപ്പം അത് പറഞ്ഞു കിട്ടില്ല. ഇപ്പോൾ ബാൻ ചെയ്തു അതൊക്കെ. ഓക്കെ. നമുക്ക് എഞ്ചിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കിടക്കുന്ന മോഡലാണെങ്കിലോ? അത് അടച്ചു. ഇത് മാർക്ക് 3 ഇത് രണ്ട് ഒറിജിനൽ ഗ്രില്ല് തന്നെയാണല്ലേ? ആ ഈ മോഡലിന് കമ്പനി വരുന്ന ഗ്രില്ലാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്. ഞാൻ പറഞ്ഞ ഒ എച്ച് പി എഞ്ചിനാണ്. അതുപോലെ ഇതിന് കോളം ഗിയർ എന്ന് പറയും. സ്റ്റയറിംഗ് ഗിയർ പെട്രോളിൻ്റെ സ്റ്റയറിംഗ് ഗിയർ എന്ന് പറയും. എല്ലാം ഇതിനൊരു മാറ്റം ചെയ്തിട്ടില്ല. എല്ലാം ഒറിജിനൽ കമ്പനി വണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അല്ലേ? സ്റ്റയറിങ്, ഹോൺ റിങ്, അതുപോലെ സെഡാൻ വണ്ടിയാണെങ്കിലും 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന. ഓ, ഈ ഫ്രണ്ടിലെ സീറ്റും സിംഗിൾ സീറ്റ്. സിംഗിൾ സീറ്റ് ബാക്കിലെയും സിംഗിൾ. പക്ഷേ അംബാസഡർ കാർ 10, 12, 14 പേര് യാത്ര ചെയ്തത്. അന്ന് കല്യാണങ്ങൾക്കും അങ്ങനത്തെ യാത്രകൾക്കൊക്കെ വേണ്ടി അംബാസഡർ കാർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഇത് ഇത് കമ്പനിയുടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെയാണല്ലേ? കമ്പനി ഒരു സമയത്ത് സംശയം ചെറുപ്പുണ്ടാവില്ല. നമുക്ക് താല്പര്യമുള്ളവരത് വാങ്ങി വാങ്ങി വയ്ക്കും. ഒരു 12 പേരൊക്കെ ഇതിനകത്ത് മേലക്ക് മേലും മടിയിലൊക്കെ ഇരുന്നാലും ഒരു പ്രശ്നമില്ലാതെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. വണ്ടി വലിച്ചു. ഇത് ശരിക്കും എത്ര സി സി വണ്ടികളാണ് അംബാസഡർ എന്ന് പറഞ്ഞാൽ? 1800 സി സി. 1800 അല്ലേ? ഓക്കെ. പിന്നെ ആ കിടക്കുന്ന വണ്ടി ഏതാണ്? അത് ടയോട്ട ക്രൗണ്. ടയോട്ട ക്രൗൺ. അത് നമ്മളെ അംബാസഡർ കാർ, സോറി, ടയോട്ട കമ്പനി നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ എത്തിയോസ്, ലിവ, പിന്നെ ടയോട്ട കൊറോള. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഗ്മെൻ്റ് വരുന്നത് ക്യാമറിയാണ്. ഈ ആഷ്ബാക്ക് വണ്ടികൾ, ആഷ്ബാക്ക് അല്ല, സെഡാനിൽ. സെഡാനിൽ. ആ, അപ്പോൾ ഇത് അതിനിടയ്ക്ക് വരുന്ന ക്യാമറയേക്കാളും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യുന്ന വണ്ടിയാണ് ഈ ടയോട്ട ക്രൗൺ. അപ്പോൾ വിദേശത്ത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ ഞാനൊക്കെ അവിടെ ചെന്നിട്ട് ഏറ്റവും VVIP ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. സാധാരണ കാലം 82, 84 ആ ടൈമിലൊക്കെ ഒരു ടയോട്ട ക്രൗണുള്ള വീട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ റെയറായിട്ടൊരു ഫീസ് കിട്ടിയപ്പോൾ വാങ്ങിച്ചാൽ. ഇത് എത്ര ഇയർ, ഏത് ഇയറാണ് വണ്ടി? ഇത് 94 ആണ്. 94 അല്ലേ? ഇത് നോർമൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെയാണ്? റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയറാണ്. അന്നിന്ന് എല്ലാ ടെക്നോളജിയും ഇപ്പോഴുള്ള വണ്ടികളുടെ എല്ലാ എയർ ബാഗ്സും അതുപോലെ എല്ലാ
എല്ലാം ഉള്ള സംഭവമാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള 1994 മോഡൽ വണ്ടി അല്ലേ? അതെ അതെ. പിന്നെ പവർ വിൻഡോ, ഡിക്കൻ അടക്കം എല്ലാം ബട്ടണാണ്. ഇത് 3000 സി സി പെട്രോൾ എഞ്ചിൻ ആണ്. ഇത് 3.0 ലിറ്റർ എഞ്ചിൻ അല്ല, 3.0 ലിറ്റർ എഞ്ചിൻ. ഇത് റോയൽ സെലൂൺ എന്നാണ് പറയാം. റോയൽ സെലൂൺ ടയോട്ട, ടയോട്ട റോയൽ സെലൂൺ, ടയോട്ട ക്രൗൺ, ടയോട്ട ക്രൗൺ റോയൽ സെലൂൺ, റോയൽ സെലൂൺ കിരീടത്തിന്റെ എംബ്ലം. ഇങ്ങോട്ടോ ടയോട്ട ക്രൗൺ റോയൽ സെലൂൺ 3 ലിറ്റർ ട്വിൻ കാർ. ഇത് ടയോട്ട കമ്പനിയുടെ വണ്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു എംബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കി ഇതില്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ മനസ്സിലാവില്ല. അത് നല്ലപോലെ നീളമുള്ള വണ്ടിയാണ്. എല്ലാം ഒറിജിനാലിറ്റി, ബോഡി പാർട്സും എല്ലാ സാധനങ്ങളും, ഷേപ്പ് ഒന്നും പോകാത്തൊരു വണ്ടി. ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ആണെങ്കിലും അപ്പോൾ പാർട്സ് ഒക്കെ ഇവിടെ ഇപ്പോഴും അവൈലബിൾ ആണ് ഈ വണ്ടിയുടെ ഒക്കെ. ഇത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് വലിയ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല. സർവീസും കാര്യങ്ങളും നോർമലായിട്ട് സർവീസ്, ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. നോർമൽ വർക്ക്ഷോപ്പ് മാത്രമേ ഉള്ളൂ. അത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ ഉള്ളതല്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാം. കൊണ്ടുവരാം പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും സാധനം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ജർമ്മനിയിൽ നിന്നോ US നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് സാധനങ്ങളും വരുത്താം. ഇത് പിന്നെ ടയോട്ട വണ്ടി ആയതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും സാധനം കിട്ടും. ഡൽഹിയിൽ നിന്ന് കിട്ടും, മദ്രാസിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ വണ്ടിയുടെ അല്ലേ? അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത്. ഇതാണ് ക്രൗണിൻ്റെ ആ ഒരു ചിഹ്നം അല്ലേ? ഒരു ക്രൗണിൻ്റെ സിമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്. ഇത് പിന്നെ പുതിയ വണ്ടി അല്ലേ? ഇവിടെ വന്ന സമയത്ത്, ഞാനിവിടെ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞല്ലോ, വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞൻ വണ്ടിയുണ്ട്. കുഞ്ഞൻ വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കുടനെ ചോദിക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞത്, കാരണം ഇത് നമുക്ക് എന്താ പല സിനിമകളും, പഴയ സിനിമകളിൽ ഏകദേശം ഈ ഒരു ഷേപ്പുള്ള വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ, ഇത് ഏത് രാജ്യത്ത് നിന്ന് വന്ന കമ്പനി, ഏത് രാജ്യത്തെയാണ്, ആ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പറയും. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ വണ്ടിയാണ്. ഇംഗ്ലണ്ട് ഇപ്പോൾ 1952 മുതൽ ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഓക്സ്ഫോർഡ് മോറിസ് മൈനർ എന്ന് പറഞ്ഞിട്ട് വലിയ പേരുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഇവിടെ ഇറങ്ങിയപ്പോൾ മോറിസ് മൈനർ എന്ന് മാത്രമായി. ഓക്കെ, 1950 ഇത് മോഡൽ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലുള്ള ഒരു പാർട്ടി കൊണ്ടുവന്ന് ഞാൻ പർച്ചേസ് ചെയ്തത് കാലിക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കാലിക്കറ്റിൽ തൊണ്ടയാട് ബൈപ്പാസിൽ ഒരു റോയൽ ഡ്രൈവ് എന്നിട്ട് ഒരു യൂസ്ഡ് കാറിൻ്റെ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അവിടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ഫൈസൽ ഉണ്ട്. ഫൈസൽ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു വണ്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു തന്നാണ്. ഈ വണ്ടി ഇവിടെ വരാൻ കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫൈസലാണ്, റോയൽ ഡ്രൈവിലെ മാനേജറാണ്. ഈ വണ്ടി എത്ര സി സി എഞ്ചിനാ? ഇത് 1500 അന്നത്തെ കാലത്ത്. ഓക്കെ, 1500. പിന്നെ സോറി 1100 ഒക്കെ ഉണ്ടാവും. 1100 ഉണ്ടാവും. ഇതൊക്കെ എത്ര, 3 ഗിയറാണോ അതോ 4 ഗിയറാണോ? അങ്ങനെ 4 ഗിയർ. 4 ഗിയർ ഉണ്ട്. 1, 2, 3, 4 പിന്നെ റിവേഴ്സ് ഗിയർ. ആ മെക്കാനിസം തന്നെയാണ്. അതിനകത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം വണ്ടിയുടെ അകത്ത്. അത് അത് ഫിയറ്റിൽ വരുന്നുണ്ട്. എലിഗന്റ് ഫിയറ്റ് 1100. അത് റോൾസ് റോയ്സിന് അതുപോലെ ഇപ്പൊ തുറക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് എലിഗന്റ്.
അപ്പോൾ നമ്മൾ കുഞ്ഞ വണ്ടി കണ്ടു, നമ്മുടെ റെഡ്ഡിഷ് ചബ്ബി കാറിനെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു VIP ഉണ്ട് കേട്ടോ. ഒരു VIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്നുള്ള ഇക്കന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും.